നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുകവലി നിയന്ത്രണ ക്ലിനിക് ആരംഭിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാത അകലാട് ടോറസ് ലോറിയും മിനി ഗുഡ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ടോറസ് ഡ്രൈവർ മരിച്ചു. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂരിനെ അനുകൂലിച്ച് തൃശൂരിലും ഫ്ലക്സ് ബോർഡ്. വിശദമായ വാർത്തകളിലേക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുകവലി നിയന്ത്രണ ക്ലിനിക് ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. നൂതനമായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനും അതിന്റെ ഫണ്ടും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ നടത്തുന്ന സ്റ്റാഫ് കൂടിയാണ് നമ്മളുടെ ശ്രീരാജു. എല്ലാ വേദിയിലും എല്ലാവരെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു ക്യാമ്പയിനാണ് ഈ സമയത്ത് നടക്കുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള വ്യാപക പ്രചരണം നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ മുതലെ ബ്ലോക്ക് പഞ്ചായത്തും പെരിഞ്ഞിന CHSCയും സംയുക്തമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതോടെ ഉദ്ഘാടനം ചെയ്തതെന്ന് നമുക്കറിയാം. ലഹരിക്കടിമപ്പെട്ട ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും അവർക്കതിൽ നിന്നൊരു മോചനം നേടി അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ ചികിത്സ മരുന്ന് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലഹരി വിരുദ്ധ ക്ലിനിക് എന്ന രീതിയിൽ നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നമ്മൾ എടുക്കുന്നത് വെച്ചാൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തീരദേശ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ്. മതിലകം ബ്ലോക്കിൽ 7 പഞ്ചായത്തും കോളനികളും മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു വലിയ വിപത്ത് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഈ ഒരു ക്യാമ്പയിൻ നമുക്ക് എടുക്കാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മുഖ്യാതിഥിയായി. ഡിസ്ട്രിക്ട് ടൊബാക്കോ കൺട്രോൾ സെൽ നോഡൽ ഓഫീസർ PK രാജു വിഷയാവതരണം നടത്തി. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ, ഹെൽത്ത് സൂപ്പർവൈസർ ജി ഗോപി, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ്, ഫ്ളാഷ് മോബ്, വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാവക്കാട് പൊന്നാനി ദേശീയപാത അകലാട് ടോറസ് ലോറിയും മിനി ഗുഡ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ടോറസ് ഡ്രൈവർ മരിച്ചു. പെരുമ്പാവൂർ രായമംഗലം സ്വദേശി സിൽജു ജോസഫാണ് മരിച്ചത്. സിൽജു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 അകലാട് ഒറ്റയിലിയിലായിരുന്നു അപകടം. ചാവക്കാട് നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോയ ടോറസും കോഴിക്കോട് നിന്ന് മത്സ്യം കയറ്റി കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന മിനി ലോറിയുമായാണ് ടോറസ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാർ ഏറെ പണിപ്പെട്ട് വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അഹമ്മദും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂരിനെ അനുകൂലിച്ച് തൃശൂരിലും ഫ്ലക്സ് ബോർഡ്. തൃശൂർ നഗരത്തിലെ നടുവിലാലിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. സൗഹൃദ കൂട്ടായ്മയുടെ പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഡോക്ടർ ശശി തരൂർ ഫോർ ദ പ്രസിഡന്റ് ഓഫ് ICC എന്ന തലക്കെട്ടോടെ തിങ്ക് ടുമോറോ തിങ്ക് തരൂർ എന്ന ക്യാപ്ഷൻ ഉൾപ്പെടുത്തിയ ബോർഡിൽ തരൂരിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് പ്രതിനിധി സമ്മേളനം നോബൽ പാലസിൽ നടന്നു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. വികാസം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ നടപടിക്രമമാണ്.
അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് 1440 യൂണിറ്റുകളിൽ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച യൂണിറ്റുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു, ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, പ്രവർത്തകന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഇനി നമ്മൾ പഞ്ചായത്ത് സമ്മേളനങ്ങളും മണ്ഡലം സമ്മേളനങ്ങളും സംസ്ഥാന ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും പൂർത്തീകരിക്കുമ്പോൾ നമുക്കൊരു പുതിയ ഊർജം പാർട്ടിക്ക് ലഭിക്കും. ആ ഊർജവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിനെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനുള്ള നല്ലൊരു കമ്പനിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട്, മണ്ഡലം കമ്മിറ്റി അംഗം അമീർ അലി, കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം ഉസ്മാൻ, സെക്രട്ടറി ജമാൽ മുഹമ്മദ്, എം എം റഹീം, പി വി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ഇടവേള.